എല്ലാ കൂട്ടുകാർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ഗോൾബെർഗ് AEWലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് AEW ഓണറും AEW പ്രസിഡൻറ്റുമായ ടോണി ഖാൻ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ടോണി ഖാൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ടോണി ഖാൻ പറഞ്ഞത് എന്ന് നോക്കുമ്പോൾ, നിലവിൽ ഫ്രീ ഏജൻ്റായി മാറിയിട്ടുള്ള WWE ഹോൾ ഓഫ് ഫെയിമറും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റെസ്ലർമാരിൽ ഒരാളെന്ന് ആരാധകർ കണക്കാക്കുന്ന ഗോൾബെർഗിൻ്റെ ഫ്രീ ഏജൻസിയെ സംബന്ധിച്ചാണ് ടോണി ഖാൻ പറയുന്നത്. തൻ്റെ ശ്രദ്ധയിലേക്ക് ഗോൾബെർഗ് ഫ്രീ ഏജൻ്റായ ഒരു ന്യൂസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതും, താനത് തള്ളിക്കളയുന്നില്ല എന്നുള്ളതും, തങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു പോയിൻ്റാണ് ഗോൾബെർഗിൻ്റെ ഫ്രീ ഏജൻ്റ് എന്നുള്ളൊരു സ്റ്റാറ്റസ് എന്നുള്ളതും ടോണി ഖാൻ പറയുന്നുണ്ട്. ഇൻഡയറക്റ്റായി ഗോൾബെർഗ് എന്ന് പറയുന്ന താരത്തെ AEWയിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ടോണി ഖാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ടോണി ഖാൻ തന്നെ പറയുന്നുണ്ട്, ഗോൾബെർഗ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ഒരു റെസ്ലറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുപയോഗിക്കാൻ എല്ലാവരും മാക്സിമം ശ്രമിച്ചേക്കാം, അത്തരത്തിൽ താനും ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളത് ടോണി ഖാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഏതെങ്കിലും ഒരു മാസത്തിൽ ഗോൾബെർഗിൻ്റെ ഒരു സർപ്രൈസ് ഡെബ്യൂ AEWന് വേണ്ടി നടന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. പ്രസിഡൻ്റായ ടോണി ഖാൻ തന്നെ ഗോൾബെർഗിനെ AEWയിലേക്ക് എത്തിക്കാനുള്ള വഴികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. രണ്ടാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ്, റോമൻ റീൻസും സോളോ സിക്കോവയും തമ്മിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ ലീക്കായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിന് ശേഷമുള്ള ഒരു വീഡിയോയാണ് നമുക്ക് ലീക്കായി ലഭിച്ചിരിക്കുന്നത്. മെയിൻ ഈവൻറ്റിലെ കോഡി റോഡ്സ്, റോമൻ റീൻസ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് അവസാനിക്കുന്ന ഒരു സമയത്ത് സോളോ സിക്കോവ കോഡി റോഡ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് റോമൻ റീൻസാണ് സോളോ സിക്കോവയെ അവസാനം തടഞ്ഞു നിർത്തിക്കൊണ്ട് പിന്നീട് അദ്ദേഹത്തെ ഒരു ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ, അതായത് റോമൻ റീൻസിൻ്റെ കൂടെയൊക്കെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ സോളോ സിക്കോവയും റോമൻ റീൻസും കൂടി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് എൻട്രൻസ് റാമ്പിൻ്റെ അവിടെ വെച്ച് റോമൻ റീൻസ് സോളോ സിക്കോവയോട് ചൂടാകുന്നുണ്ട്. ഇത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ളതാണോ, ക്യാരക്ടർ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി റോമൻ റീൻസ് ചെയ്യുന്നതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ലഭ്യമായിട്ടില്ല. പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമർ എന്താണെന്ന് വെച്ചാൽ, റോമൻ റീൻസും സോളോ സിക്കോവയും തമ്മിലുള്ള ഒരു സ്റ്റോറി ഭാവിയിൽ വരുന്നതിൻ്റെ തുടക്കം ഇതിലൂടെ ആരംഭിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ റോ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം റോമൻ റീൻസ് സോളോ സിക്കോവയോട് ചൂടാകുന്നത് എന്തിനാണ് എന്നുള്ളൊരു സംശയം ഇപ്പോഴും പല റെസ്ലിംഗ് ജേർണലിസ്റ്റുകളുടെ മനസ്സിലും ഉണ്ട്. എന്തായാലും ഭാവിയിൽ ഒരു സ്റ്റോറി ലൈനായി ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു രീതിയിലേക്കുള്ള ഒരു ആംഗിളാണ് അവർ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിൽ കാണിച്ചിട്ടുള്ളത്. റെസ്ലിംഗ്മേനിയ 39 റോമൻ റീൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും WWE ചാമ്പ്യൻഷിപ്പും ഡിഫെൻഡ് ചെയ്യുന്നത് കോഡി റോഡ്സ് എന്ന മെൻസ് റോയൽ റമ്പിൾ വിജയിച്ച മത്സരാർത്ഥിക്കെതിരെയാണ്. അപ്പോൾ റോമൻ റീൻസിനാണോ കോഡി റോഡ്സിനാണോ വിജയ സാധ്യത കൂടുതലുള്ളത് എന്നുള്ളൊരു ചർച്ച റെസ്ലിംഗ് ലോകത്ത് നിലനിൽക്കുന്ന സമയത്താണ് റോമൻ റീൻസും സോളോ സിക്കോവയും തമ്മിലുള്ള സ്റ്റോറി ലൈനിൻ്റെ ഒരു അപ്ഡേഷനും കൂടി പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.